കാരുണ്യത്തിൻ്റെയും കനിവിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ആ റഊഫുർ റഹീമിൻ്റെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഈ മാസം റബീഉൽ അവ്വൽ മാനവ സമൂഹത്തിന് സത്യത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും പരസ്പര ബഹുമാനത്തിൻ്റെയും മാർഗം പ്രദാനം ചെയ്ത ഈ ലോകത്ത് ശാന്തിയും സമാധാനവും നീതിയും നടപ്പാക്കാൻ പ്രവാചകൻ്റെ സന്ദേശം മാനവരിലേക്ക് എത്തിക്കേണ്ടത് ഇന്നത്തെ പ്രത്യേക സന്ദർഭത്തിൽ വളരെ ആവശ്യമാണ്. പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണവാൻ നബി മുത്തുരത്നമോ എന്നാണ് അനുകമ്പാ ദശകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞത്. കരുണവാൻ നബി മുത്തുരത്നമോ എന്താണ്? പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണവാൻ നബി മുത്തുരത്നമോ റഊഫുർ റഹീം. അപ്പോൾ ആ നന്മയും കരുണയും ലോകത്തിന് ഇന്ന് ആവശ്യമാണ്. ഇന്ന് അസമാധാനമാണ്, എവിടെയും സ്നേഹമില്ലായ്മയാണ്, അന്യോന്യം തെറ്റ് കണ്ടുപിടിക്കാനുള്ള വ്യഗ്രതയിലാണ്. മനുഷ്യന് മനുഷ്യനായി കാണണമെന്ന് നമ്മളോട് പഠിപ്പിച്ച നമ്മുടെ പ്രവാചകൻ മദീനയുടെ തെരുവിലൂടെ ഒരു യഹൂദ സഹോദരൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര കടന്നു പോവുകയാണ്. അവിടെ ഉണ്ടായിരുന്ന പുനറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദരസൂചകമായി എഴുന്നേറ്റ് നിന്നു. അപ്പോൾ കൂടെയുള്ള ആരോ ചോദിച്ചു, ഇതൊരു ജൂതൻ്റെ, ഒരു മുസ്ലിമല്ലാത്ത ആളുടെ മയ്യത്തല്ലേ മുസ്ലിമല്ലാത്ത ആളുകളുടെ മൃതദേഹമല്ലേ ആ പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ, ലോകത്തിന് മാതൃകയായ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മൂർത്തി ബദ്ഭവമായ നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതൊരു മനുഷ്യനല്ലേ. അപ്പം മനുഷ്യനെ മനുഷ്യനായി കാണാൻ നമ്മളെ ഉത്ബോധിപ്പിച്ച നമ്മുടെ പ്രവാചകൻ.